അന്യായമായി വർദ്ധിപ്പിച്ച വസ്തുനികുതി, കെട്ടിട നികുതി, പെർമിറ്റ് ഫീസ്, വെള്ളക്കരം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമൃതസെസ് എന്നിവ അടിയന്തരമായി പിൻവലിക്കുക, കുടിശ്ശികയുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ പടിക്കൽ റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണിക്ക് ബേബി ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നുള്ള തീവിലയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ തീവില കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മുടങ്ങിക്കിടക്കുന്ന 5 ഗഡു ക്ഷാമവ്യത്ത അടിയന്തരമായിട്ട് അനുവദിക്കുക, സംസ്ഥാനത്തിൻ്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച നികുതി ഭീകരത അത് കുറയ്ക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് അന്ന് അദ്ദേഹം ഒരു ധവളപത്രം അവതരിപ്പിക്കുകയുണ്ടായി. ആ ധവളപത്രത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ 2021-2022 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, കേരളത്തിലെ ട്രഷറികൾ പോലും അടച്ചിടേണ്ട ഗുരുതരമായ സാമ്പത്തിക അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ അവസ്ഥ 2011 വന്നിട്ട് അത്ര രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാത്തതിന് കാരണം എന്ന് പറയുന്നത് 2 വർഷം കോവിഡ് കാലമായപ്പോൾ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും സർക്കാരിൻ്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ്. 2 വർഷത്തെ ആ വെട്ടിക്കുറവ് മൂലമാണ് തോമസ് ഐസക് അന്ന് പ്രവചിച്ചതുപോലെ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളം പോകാതിരുന്നത്. DCC ജനറൽ സെക്രട്ടറി PA ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് CK അബു ഉബൈദ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ റോയ് കപ്പലുമാക്കൽ, അഭിലാഷ് ചന്ദ്രൻ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.